ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇണചേരുന്ന നായകൾ വേർപെട്ടു പോകാൻ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ട്? ദോസ്തോ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇണ ചേർന്ന് നിൽക്കുന്ന നായ. വളരെ സമയമെടുത്തതിന് ശേഷമാണ് അവയ്ക്ക് വേർപെട്ടു പോകാൻ സാധിക്കുന്നത്. ശരിക്കും ആ സമയം അത്രയും അവർ സുഖം അനുഭവിക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ഇതിന് പിന്നിൽ? പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇണചേരൽ പലപ്പോഴായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ അവിചാരിതമായിട്ട് കുട്ടികളോടത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊപ്പം പോകുമ്പോഴോ മറ്റോ ഇത്തരം കാഴ്ചകൾ നമ്മളിലും അവരിലും മാതാപിതാക്കളിലും കുട്ടികളിലും ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ അതിൽ അസ്വസ്ഥതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പ്രകൃതിയുടെ ഓരോ ജീവിക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാനും അല്ലെങ്കിൽ വംശം നിലനിർത്താനുമുള്ള അവകാശമുണ്ടല്ലോ. നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മുടെ തിരിച്ചറിവിലും ഉള്ള ഏറ്റവും സമയദൈർഘ്യമുള്ള ഒരു പ്രക്രിയയാണ് സാധാരണ രീതിയിൽ നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങളായാലും പക്ഷികളായാലും ഇണ ചേരുന്നത്. ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ്. എന്നാൽ നായകളെ സംബന്ധിച്ച് അവർ ഈ പ്രക്രിയയിൽ ഒരുപക്ഷെ ഒരു മണിക്കൂറോളം ചിലവഴിക്കുന്നതായിട്ട് നമ്മൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ്. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഇത്തരത്തിൽ ഇണ ചേർന്ന് നിൽക്കുന്ന നായകളെ ഒരുപക്ഷെ നമ്മൾ ഉപദ്രവിച്ചിട്ടും ഉണ്ടാവാം. ഇത്തരത്തിൽ കാണപ്പെടുന്ന നായകളെ ഉപദ്രവിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്താണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് വിട്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളതിനെ ഒരു വഴിയെടുത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ വേർപെടുന്നതിന് സഹായിച്ചു കഴിഞ്ഞാൽ അതൊരു ഉപകാരമല്ലേ എന്ന രീതിയിൽ പലരും പ്രതികരിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയാണോ? ജീവനുള്ള പ്രകൃതിയിലെ ഏതൊരു ജീവിയുടെയും അടിസ്ഥാന പ്രത്യേകതകളിലൊന്നാണ് പ്രത്യുത്പാദന പ്രക്രിയ എന്നുള്ളത്. വംശം നിലനിർത്താൻ വേണ്ടി ഓരോ ജീവികളും ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുമുണ്ട്. സാധാരണഗതിയിൽ പ്രത്യുത്പാദന പ്രക്രിയയിൽ പങ്കാളികൾ പരസ്പരം ഇണചേരുകയും പുരുഷ ബീജം സ്ത്രീ അണ്ഡകോശവുമായി ചേർന്ന് ഭ്രൂണമായി ഗർഭപാത്രത്തിൽ വളരുകയും മനുഷ്യനുൾപ്പെടെ ഏതാണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ പുരുഷ ലിംഗത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മിക്ക മൃഗങ്ങളിലെയും ലിംഗത്തിന് ദൃഢത നൽകാൻ പര്യാപ്തമായി ബാക്കുലം എന്നൊരു എല്ലുണ്ട്. നായകളിലും ഈ ബാക്കുലം എന്ന എല്ലു കൂടാതെ നായയുടെ ലൈംഗിക അവയവത്തിൽ ശരീരത്തോട് ചേർന്ന ഭാഗത്ത് ബൾബസ് ഗ്ലാൻഡിസ് എന്നൊരു ഗ്രന്ഥിയുണ്ട്. ഇടയ്ക്കൊരു കെട്ടുപോലെയാണ് ഇത് കാണപ്പെടുന്നത്. ലൈംഗിക വേളയിൽ ആൺ നായയുടെ ജനനേന്ദ്രിയം പെൺ നായയുടെ ജനനേന്ദ്രിയത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഈ ബൾബസ് ഗ്ലാൻഡിസ് എന്ന ഗ്രന്ഥി സാധാരണഗതിയിൽ വലിപ്പം വയ്ക്കും. അതായത് നായകള് വേഴ്ച പ്രക്രിയയിൽ ഏർപ്പെടുന്ന സമയത്ത് ആൺ നായയുടെ ലിംഗം പെൺ നായയുടെ യോനിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ആൺനായയുടെ ലിംഗത്തിലുള്ള ബൾബസ് ഗ്ലാൻഡിസ് എന്ന ഗ്രന്ഥി വീർത്തു വരികയും അതേ സമയത്ത് തന്നെ പെൺനായയുടെ യോനി കവാടത്തിലെ പേശികൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് ലിംഗം യോനിക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഒരവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത്. അതായത് ആൺനായ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് വലിച്ചാൽ പോലും ലോക്ക് വീണതുപോലെ ലിംഗം യോനി കവാടത്തിൽ തട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം ശക്തമായിട്ടാണ് ഈ സങ്കോച വികാസങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് നായയുടെ ലിംഗവും പെൺനായയുടെ യോനിയും പൂർവ്വസ്ഥിതിയിൽ ആയെങ്കിൽ മാത്രമേ സ്വാഭാവിക രീതിയിൽ നായയ്ക്ക് തൻ്റെ ലിംഗം പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള താമസമാണ് ഈ അരമുക്കാ മണിക്കൂറോളം ആൺനായ തൻ്റെ ലിംഗം പെൺനായയുടെ യോനിക്കുള്ളിലാക്കി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർതിരിഞ്ഞ് നിൽക്കുന്ന ആ കാഴ്ച നമ്മൾ കാണുന്നത്. നായയുടെ ഈ ലൈംഗിക പ്രക്രിയ അവിടെ തീരുന്നില്ല. അത് പൂർണ്ണമായിട്ടും തീരണമെന്നുണ്ടെങ്കിൽ ലൈംഗിക അവയവങ്ങൾ പരസ്പരം വേർപെട്ടേ മതിയാവുകയുള്ളൂ. അപ്പോൾ അത് വേർപെടുന്നതുവരെ യഥാർത്ഥത്തിൽ ആ ലൈംഗിക ബന്ധം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അതിന് തീർച്ചയായിട്ടും ആ ജീവികൾക്ക് അതിൽ നിന്നുള്ള ആനന്ദം ലഭിക്കുന്നുമുണ്ട്. ഇതാണ് ഇതിലെ ശാസ്ത്രീയ സത്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിൽ കാണുന്ന നായകളെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക. തൽഫലമായി രണ്ട് ഗ്രന്ഥികളും സ്വാഭാവിക അവസ്ഥയിലേക്ക് എത്തുന്നതുവരെ ആൺനായയ്ക്ക് പെൺനായയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് അതിൻ്റെ ജനനേന്ദ്രിയം മാറ്റാനായിട്ട് സാധിക്കില്ല. ഈ ഗ്രന്ഥികൾ പഴയ അവസ്ഥയിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞത് 5 മുതൽ 35 മിനിറ്റ് വരെ വേണ്ടി വരും എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ കാണുന്ന നായ്ക്കളെ വേർപിരിയാൻ അല്ലെങ്കിൽ അവയെ ആട്ടി ഓടിക്കാൻ പലപ്പോഴും പലരും ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇണചേരൽ പ്രക്രിയ പൂർത്തിയായാൽ തനിയെ വേർപിരിയുന്ന അവയെ വലിയൊരു ഉപകാരം ചെയ്യുന്നതുപോലെയാണ് ചിലർ നിർബന്ധപൂർവ്വം വേർപിരിക്കാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ അത്തരത്തിലുള്ളവർ അവയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. വടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബലമായിട്ട് അവയെ വേർപിരിക്കാൻ ശ്രമിച്ചാൽ ഭയം കാരണം ആ പേശികൾ വേഗത്തിൽ ചുരുങ്ങാൻ
ഇടവരികയും ഒരുപക്ഷെ തമ്മിൽ വേർപിരിയുകയും ചെയ്തേക്കാം. എന്നാൽ മിക്ക അവസരങ്ങളിലും നായ്ക്കളുടെ പേശികൾ പ്രവർത്തനരഹിതമാവുകയും ജനനേന്ദ്രിയം തകരാറിലാകുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഒരുപക്ഷെ ഒരിക്കലും ഇണചേരാൻ പറ്റാതെ ആവുകയും ചെയ്തേക്കാം. അവയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും വിരളമല്ല. ഏതൊരു ജീവിയാണെങ്കിലും അവയുടെ പ്രത്യുത്പാദന വേളയിലെങ്കിലും അവയെ വെറുതെ വിടുക എന്നുള്ളത് ഒരു പ്രകൃതി നിയമം തന്നെയാണ്. ഈ ഭൂമി അവർക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഇണചേരലിന് ശേഷം വേർപിരിയാൻ ബുദ്ധിമുട്ട് എന്ന രീതിയിൽ കാണപ്പെടുന്ന നായകളുടെ യാഥാർത്ഥ്യം. ഒരുപക്ഷെ ആർക്കും തന്നെ അറിയില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ വിവരിച്ചത്. ഇത് ഏവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നാളുകളിൽ എല്ലാവരും അറിയേണ്ട ഒരു സംഗതി ആയതിനാലാണ് നമ്മൾ ഇവിടെ ഇത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്തതിൽ. ശുക്രിയ ഫിർമിലെങ്കി. ബൈ ബൈ.